ഇജിബടെ വന്നിക്ക അന ഊടൊക്കെ തെരഞ്ഞു അങ്ങയെ. എന്താ പ്രശ്നം? ആ ബാവൊക്കെ ചെങ്ങയെ ആകെ ടെൻഷൻ അടിച്ചിരിക്ക അവിടെ. അതിപ്പോ എന്തിനാ? അതിപ്പോ അവന്റെ ലൈനെ കാണണമെന്നോ? കാണാല്ലേ, എന്തൊക്കെയാ പറയണ്ടേ? ഇജി ഇങ്ങോട്ട് വാ. ബാവേ. എന്താ ബാവക്ക പ്രശ്നം? ബാവേ, എൻ്റെ ഇരുത്തം കണ്ടിട്ട് നമുക്ക് സഹിച്ചില്ല. ഞങ്ങളിപ്പോൾ എനിക്ക് വേണ്ടി എന്താ ചെയ്യും ഇത് പറയും? ഞാനടാ ഓളെ കണ്ടിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു. ഇച്ചു ഓളൊന്ന് കാണണം. അതിനിപ്പോ എന്താ, നമുക്ക് പോവാലോ? നീച്ച സിദ്ധുജി. ബാവേ, അതൊന്നും മാണ്ടടാ. ഇതാണ് നീച്ച. ബാവക്ക, ഇങ്ങോട്ട് ഇറങ്ങിയാണ് ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ടിപ്സുകൾ കാണിച്ചു തരാം. അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ സെറ്റ്. ഓക്കെ, എന്നാ ഞാൻ കാണിച്ചോണ്ട. ആദ്യം ഓൾ നിങ്ങളെ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു ആഹി കൊടുക്കുക. രണ്ടാമത് എന്താ വെച്ചാൽ ഒന്നിനെ കണ്ണടിച്ചു കൊടുക്കുക. ചെയ്താണി നോക്കട്ടെ. അങ്ങനല്ല ബാവാക്ക. പിന്നെ അങ്ങനെ അങ്ങനെ കാണിച്ചെന്ന്? ഇങ്ങനെ അങ്ങോട്ട് നോക്കി ഇങ്ങനെ. ഇങ്ങോട്ട് നോക്കി, കണ്ണൊക്കെ നോക്കി, നോക്കി കേട്ടോ. ഇത്ര ഉള്ളൂ. പണ്ടാറ കഴിഞ്ഞ ഇതൊക്കെ സെറ്റാന്ന് വെച്ച് തോന്നില്ല കേട്ടോ. ജയ് ചലക്കാ വണ്ടിമണി കയറാ. ഇത് ലൈനാകാ ആകാത്ത പെണ്ണെ കൊണ്ടുപോയി കണ്ട് ലൈനാക്കാൻ പോകുന്ന സംഭവം അല്ലതേ. ഇത് ആയ പെണ്ണിനകത്ത് വളർക്കാൻ പോകണതേ. എൻ്റെ ഒരു ആലക്കമ്മ ഈ കോഴിത്തരം കാടാൻ പോകുമ്പോൾ ഒരു ഇന്നതുണ്ട്. ആദ്യം നമ്മള് ആ പെണ്ണിന്റെ പെന്റെ മുന്നിൽ കൂടെ രണ്ട് കറക്കം കറങ്ങണം. അല്ലാവരും അങ്ങനെ തന്നെ കാട്ടില്ല. നമ്മളായിട്ട് പോയി വെറ്റിച്ചാ നിക്കണ്ട. മുടി വണ്ടി അല്ല സിദ്ധു, ഓ ഓളെ കണ്ടിട്ട് രണ്ടാഴ്ച എന്നല്ലേ പറഞ്ഞത്? അതെ. ഓ ഓളോട് പ്രേമം പറഞ്ഞിട്ട് ആകെ രണ്ടാഴ്ചയല്ലേ ആയിട്ടുള്ളൂ? ആ പഠിച്ച തമ്പുരാൻ ഇങ്ങനത്തെ ആണ് ഈ പണ്ടാറടിക്കണ നേരത്തെ. ആ എന്തെങ്കിലും കാലത്തെ ഓണ്ടി മറ്റുണ്ടാക്കിയോ ആ ചൂല് ഇങ്ങോട്ട് എടുത്ത. ഒരൊറ്റ ആഴ്ച മാറി നിന്നപ്പോത്തിന് പേരെയൊക്കെ ആകെ എരപ്പായിക്കുന്നു. ഒരു മനിയെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതുകൊണ്ട്. ഓരോ തേങ്ങ ഒന്ന് പെറുക്കി കൂട്ടാനും കൂടി ഒരാളെയും കിട്ടിയില്ലല്ലോ. ഈ സാഹസം മുട്ടുള്ള നേരത്ത് ആ പാളുവോ ഇത് വരുമ്പോൾ ആ കൈക്കോട്ടും തായാലും എടുത്തോ. അല്ല കുറച്ച് വിഷമുള്ള ജാതികൾ കുറച്ചുണ്ട്. ആ തണ്ടാകെ സ്വീപ്പാക്കിയല്ലേ. അല്ലെങ്കിലും നിങ്ങളെങ്ങൊന്നും ഒന്നിനും പറ്റില്ല ഞാൻ പറയാം. നിങ്ങളെ കൊണ്ട് പോയാൽ തന്നെ തെക്കെടുക്കില്ല. ചാതിനെ അറിയേ, ചെങ്ങ രണ്ടാഴ്ച ഇവളെ ഞാൻ കണ്ടു കൊള്ളാൻ വിചാരണ്ട്. ഈ കണ്ടൊക്കെ ഇങ്ങോട്ടല്ലേ പറഞ്ഞു ഞാൻ. പൊന്നാന്റെ ബാവക്ക, ആ തന്ത വന്നോണ്ടല്ലേ. ഒന്ന് രാത്രി ആവട്ടെ, ഞങ്ങൾ എന്തെങ്കിലും വച്ചിട്ടുണ്ടാക്കില്ല. ഇന്ന് രാത്രി എന്തായാലും ഓളെ പൊക്കുന്ന പോരെ എനിക്ക്. ഇല്ലെങ്കിൽ നാളെ തൊട്ട് ഞങ്ങൾ മരിച്ചു നടന്നു കൂട്ടി കളിങ്ങൾ. രാത്രിയോ? രാത്രി പോകേണ്ടി കുഴപ്പമൊന്നുമില്ല, രാത്രി പ്ലാനിങ്ങിൽ പോകേണ്ടി വരും. ആ തന്തന്റെ മുമ്പിൽ കഴിച്ചിട്ടാണെങ്കിൽ ചില്ലറ നയിപ്പൊന്നല്ല. ബാവക്ക, രാത്രിക്കത്തെ ആരോചിച്ചാൽ നിങ്ങൾ ബേജാറാ നിൽക്കണ്ട. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സെറ്റാക്കി. ഇന്ന് എന്തായാലും ഓളെ പൊക്കുന്ന പോരെ എനിക്ക്. നിങ്ങളൊന്ന് പോകുന്ന എന്നാ മതി ഞങ്ങളപ്പോ. ഓക്കെ. അല്ല സിദ്ധു, രാത്രി ഇപ്പം ഞാൻ പോരണോ?
എനിക്ക് കോട്ടകുന്നുമ്പോ പോകണ്ട ചലക്കാതെ പോന്നേ. അല്ല എന്താ പരിപാടി ബാബക്ക, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇങ്ങനെ ചെല്ലി മറ്റേ ഓളെ വിളിച്ചാൽ ഇവിടെ ഇറക്കിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, കറക്റ്റ് സപ്പോർട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. ഞാനോ പിന്നെ നിങ്ങളെന്നെ എന്താ പോണ്ട്? നിങ്ങൾ ധൈര്യമായിട്ട് ഓളെ പോയിക്കൊണ്ടേ, നമ്മളിവിടെ കറക്റ്റ് സപ്പോർട്ടായിട്ട് ഇവിടെ ഉണ്ടാവും. എന്നാ പോയി. ഓക്കെ. ഇവിടെ പതിങ്ങിയിരുന്നോ അല്ല ചങ്ങേ, ഇജ്ജ് എന്ത്ണ്ടാണ്ട ജീവൻ പോയാലും ഓളം ഇങ്ങോട്ട് കടത്തിക്കൊണ്ടിരുന്നാണ്? അത് അപ്പത്തെ ഒരു ഫ്ലോവൽ അങ്ങോട്ട് പറഞ്ഞതാണ്. ഇപ്പൊ നോക്ക, ഇതിന്റെ രണ്ടു കാലം കൂട്ടി മുടിച്ചിട്ടിരിക്കാൻ വെച്ചാ. അതല്ല ഞാൻ ബാവാക്കാൻ അങ്ങോട്ട് പറഞ്ഞു വെച്ചത്. ചങ്ങേ മിന്നലാണല്ലോ അടിച്ചത്. ഭാഗ്യം കൊള്ളാതെ പോയിട്ടോ. അല്ല ബാവാക്ക പോയിട്ട് കുറെ നേരമല്ലോ, നമുക്കൊന്ന് പോയി നോക്കിയാലോ. പോയിക്കലേ. എവിടെ ഇപ്പൊ ബാവാക്ക പോയി? അല്ലാ ആ കിടക്കണ ആലാക്ക്, ഇങ്ങോട്ട് വന്നാ. പടച്ചോനെ മിന്നലടിച്ചോണ്ടെന്നാ തോന്നുന്നു. എന്തിനാ ചങ്ങായി ബാബാക്ക് ഇനി നല്ല പവറാവൂലേ? പവറൊക്കെ ജീവൻ ഉണ്ടെങ്കിലല്ലേ ഇതാദ്യം ജീവൻ വെക്കണോക്കെ, അല്ലെങ്കിൽ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെയും സമനിലായില്ലേ? കളിയാ മാറുന്നുണ്ട്, അതങ്ങനെ ജയിച്ചാണ് പോയിക്കോളൂ. ബാവാക്കാന്റെ കാര്യം എന്തായി? അല്ല ബാവാക്കാക്ക് എന്തൊട്ടി? അതറിഞ്ഞില്ല. ബാവാക്കാക്ക് മിന്നലേറ്റില്ലേ, ഇനി മിന്നൽ ബാധല്ലേ. പിന്നെ എന്താ വെച്ചാ ഹോസ്പിറ്റലിന് ജീവനോടെ പോന്നിട്ടണം. ആ സിദ്ധു ജു വന്ന എന്തായി? അത് രാവിലെ തന്നെ ഡിസ്ചാർജ് ആക്കിയാണ്ടേ, പെരി കൊണ്ടൊക്കെ പോന്നു. കുഴപ്പമൊന്നും ഇല്ലല്ലോ, മിന്നൽ തട്ടിയതാണെങ്കിലേ. ഓന്റെ വരവ് കണ്ടിട്ടേ എന്തോ ഒരു പേഴ്സണൽ മാതിരി കണ്ടിട്ടു. എന്താടാ ഏ വീട്ടിൻ്റെ പന്നിന്റെ മാർക്ക് പാഞ്ഞു വരുന്നു? എടാ മഞ്ചേരി മജീദും ടീമും അടിച്ചടാ. എന്താ നമ്മൾ അവരുടെ ചെണ്ടേ എന്ന് നമ്മൾ അതിന് അടി വാങ്ങാ? ആന്നേ എന്നപ്പോ തിരിച്ചടിച്ചാൽ കൂടെ നമുക്കാവോ? അതിന് എന്തിനാ നിങ്ങൾ പേടിക്കണേ? അതിന് നമ്മളെ ബാവാക്കല്ലേ, മിന്നൽ ബാവാക്കാ, മിന്നൽ അടിച്ച ബാവാക്കാ. നിങ്ങൾ നീക്കി, ഈ അമ്പലത്തിൽ പാടുന്ന പാട്ടാണ് അത് തന്നെ നമ്മൾ തിരിച്ചടിക്കും. വാടാ. എന്താടാ ഇങ്ങനെ ഇറങ്ങിയ അർജന്റ് കാര്യല്ലേ? എന്ത് ഇറങ്ങി? ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെ ഞാൻ നിങ്ങൾട്ട് പേര് ഒരു ആവശ്യം ഉണ്ടായിട്ടല്ലേ. മഞ്ചേരി മജീദും ടീമും തച്ചണു, അതിന് നമുക്ക് തിരിച്ചു തല്ലണോ? അല്ലെ ഞാനോ അത് അതാക്കണോല്ലേ? നിക്കടെ എന്റെ ബാവാക്ക ഒരടി പോലും ഇങ്ങനെ തിരിച്ചടിച്ചില്ലല്ലോ. ആ ഞാനോ എടാ ചങ്ങായി ഇന്ന് രാവിലെ എന്നെ ഡിസ്ചാർജ് കൊടുത്ത് പരിക്കാക്കി കൊടുത്തേ, അവിടെ നിന്നെ കെട്ടിച്ച് കൊടുത്തുകാണ്ട് ഈ കണ്ട അടിയൊക്കെ വാങ്ങിച്ചു തന്നുകാണ്ട് ഞാൻ തിരിച്ചടിച്ചേ. അപ്പൊ ബാവാക്ക നിങ്ങക്കല്ലേ മിന്നലേറ്റ്? നിങ്ങളിപ്പോ മിന്നൽ ബാവല്ലേ? മിന്നലേൽക്കേ ഇച്ചോ കൂസിന്റെ ഉള്ളിൽ കുറച്ച് വെള്ളം കൊടുത്ത് വെച്ചിരിക്കണേ. ഇപ്പോ ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. കല്ലുണ്ട് അസുഖം ഉണ്ട് തോന്നുന്നു. മൂന്നാല് വട്ടായി മൂത്ര വിഷു. ആ ഉച്ചക്ക് വന്ന ഇബിലിസുകളെ എല്ലാം വരാനെ ഇവിടെ ആൾക്കാർക്ക് പാർക്ക് പാർക്കൊന്നും മാണ്ടേ. പെണ്ണുങ്ങളൊക്കെ ഒറ്റക്കുള്ള വരിയിലൊക്കെ എത്താ കാട്ടാ.
ഉപ്പ ശരിയാക്കി തരാം ഞങ്ങൾക്ക്. പേരക്ക് മുഴുവൻ ചിക്ക ബാലാലിനെ കാണില്ല തമ്പുരാനെ. അടച്ച തമ്പുരാനെ. ഈ ഇബിലീസ് മജ്ജത്തായല്ലോ, ആരെയും കണ്ടപ്പോ ഓനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല, ഞാനേറ്റ് കണ്ടിട്ടില്ല. ഞാനേ എല്ലാം പോട്ടെ. പൊന്നാന ചങ്ങേമാരെ, എനിക്ക് മിന്നലടിച്ചല്ല, ഓളെ ബാപ്പ എന്നെ ഓലക്കെടുത്ത് അടിച്ചാങ്ങേമാരെ.